ഓമശ്ശേരിയിൽ കേരള ചിക്കൻ മാംസ വിപണനശാല പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീ CDSന്റെ കീഴിലാണ് വിപണനശാല ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചു വരുന്ന ഇറച്ചിക്കോഴി വിലയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംശുദ്ധമായ കോഴിയിറച്ചി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയായ കേരള ചിക്കന്റെ മാംസ വിപണനശാലയ്ക്കാണ് ഓമശ്ശേരിയിൽ തുടക്കമായത്. കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ബ്രോയിലർ ഫാമുകളിൽ നിന്നും ലഭ്യമാവുന്ന വളർച്ചയെത്തിയ ഇറച്ചിക്കോഴികളെയാണ് മാംസ വിപണനശാലയിൽ വിൽക്കുന്നത്. കുടുംബശ്രീയുടെ മറ്റ് പദ്ധതികളെപ്പോലെ സ്ത്രീകൾക്ക് ഉന്നമനവും സ്ഥിര വരുമാനവും ലഭ്യമാക്കുക എന്നതാണ് നിലവിലുള്ള മൃഗസംരക്ഷണ മേഖലാ പദ്ധതികൾക്ക് പുറമെ കേരള ചിക്കൻ പദ്ധതിയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ കേരള ചിക്കൻ മാംസവിപണനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് സമ്പലക്കണ്ടി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് മുഖ്യ പ്രഭാഷണം നടത്തി. KBFPCL ഡയറക്ടർ യു കമല ആദ്യ വിൽപ്പന നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കരുണാകരൻ മാസ്റ്റർ, സീനത്ത് തട്ടാഞ്ചേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം SP ഷഹന, PV സാദിഖ്, OK നാരായണൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുടുംബശ്രീ CDSന് കീഴിലാണ് വിപണനശാല ആരംഭിച്ചത്. തിരുവമ്പാടി റോഡിൽ രായരുകണ്ടി മസ്ജിദിനടുത്ത് കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിന് സമീപമാണ് വിപണന കേന്ദ്രം. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ഓമശ്ശേരിയെ കൂടാതെ പുതുപ്പാടിയിൽ മാത്രമാണ് നിലവിൽ വിപണനശാല പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.